സെഗ്മെൻറ്റുകൾ വാഹനങ്ങളിൽ പലതരം സെഗ്മെൻറ്റുകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എ ബി സി എന്ന് തന്നെ എടുക്കാം. ഏത് എ ഒരു സെഗ്മെൻറ്റാണ്, ബി ഒരു സെഗ്മെൻറ്റാണ്, സി ഒരു സെഗ്മെൻറ്റാണ്. ഇതിൽ ഓരോ സെഗ്മെൻറ്റും ഏത് വാഹനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എ സെഗ്മെൻറ്റ്, ഇത് മിനി കാറുകളാണ്, അതായത് മിനി കോമ്പാക്റ്റ് വാഹനങ്ങളൊക്കെയാണ് ഈ എ സെഗ്മെൻറ്റിൽ വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പാർക്ക്, ഓൾട്ടോ എന്നതെല്ലാം ഈ എ സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഇനി ബി സെഗ്മെൻ്റ് ആണെങ്കിൽ സബ് കോമ്പാക്റ്റ് വാഹനങ്ങളാണ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോളോ, അതുപോലെ തന്നെ ചെറിയ വാഹനങ്ങളെല്ലാം ഈ ബി സെഗ്മെൻറ്റിൽ പെടുന്നതാണ്. സി സെഗ്മെൻ്റ് ആണെങ്കിൽ മീഡിയം കാറുകൾ, അതായത് സ്മോൾ ഫാമിലി കാറുകൾ, കോമ്പാക്റ്റ് വാഹനങ്ങളായ സിവിക്ക്, അതുപോലെ തന്നെ കൊറോള, പിന്നെ ഇതിൽ തന്നെ സബ് കോമ്പാക്റ്റ് എക്സിക്യൂട്ടീവ് കാറുകളും വരുന്നതാണ്. അതിൽ വരുന്നതാണ് ഓഡി A3, അതുപോലെ BMW 1 സീരീസ് എല്ലാം ഇതിൽ പെടുന്നതാണ്. ഡി സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ലാർജ് ഫാമിലി കാർ, മിഡ് സൈസ് വാഹനങ്ങളായ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോക്സ് വാഗൺ, പസാറ്റി, ടോട്ടോ ക്യാമറി, പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കോമ്പാക്ട് എക്സിക്യൂട്ടീവ് എൻട്രി ലെവൽ ലക്ഷറി കാറുകളായ C-Class 3 Series A4 എല്ലാം ഇതിൽ പെടുന്നതാണ്. ഈ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കാറുകളാണ്. എക്സിക്യൂട്ടീവ് ലാർജ് ഫുൾ സൈസ് കാറുകളായ Chrysler 300, പിന്നെ ഇതിൽ തന്നെ മിഡ് സൈസ് ലക്ഷറി കാറുകളുമാണ് ഇതിൽ വരുന്നത്. E-Class A6 5 Series എന്നിവയെല്ലാം ഇതിൽ പെടുന്നതാണ്. എഫ് സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ലക്ഷറി കാറുകളാണ്, ഫുൾ സൈസ് ലക്ഷറി കാറുകളാണ് ഇതിൽ വരുന്നത്. A8, അതുപോലെ തന്നെ 7 Series, S-Class എന്നിവയെല്ലാമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. എസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സ്പോർട്സ് കൂപ്പ് കാറുകളാണ്, അതായത് കൺവെർട്ടബിൾ വാഹനങ്ങളും അതുപോലെ തന്നെ റോഡ്സ്റ്റർ പതിപ്പുകളുമാണ് ഇതിൽ വരുന്നത്. ഇതിൽ വരുന്നതാണ് Z4, SLK, ബെൻസ്, CLK എന്നിവയെല്ലാമാണ് ഇതിൽ വരുന്നത്. എം സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി പർപ്പസ് കാറുകളാണ്, അതായത് മൾട്ടി പർപ്പസ് വാഹനങ്ങളായ സ്മോൾ MPയും വരും, മിനി വാനും വരും, അതുപോലെ തന്നെ ലാർജ് MPയും വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കിയ കാർണിവൽ പോലുള്ള വാഹനങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. ജെ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് യൂട്ടിലിറ്റി കാറുകളാണ് വരുന്നത്. ഇതിൽ സ്മോൾ ഓഫ് റോഡ് വാഹനങ്ങളും സ്മോൾ SUVകളും മിനി 4x4 മിനി SUVകളും എല്ലാമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്.